കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. അതിൽ ചുവന്ന കല്ല് വെച്ച കടുക്കനിട്ട ഒരു കൊച്ചുകൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലും ആക്കി തീർത്ത ബാലചന്ദ്രൻ, എന്റെ പ്രിയപ്പെട്ട ബാലൻ. അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിൽ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു, കടലമിഠായി വാങ്ങിക്കുന്നു. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടി തന്ന എന്റെ ബാലൻ. അവന്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ നിലകണ്ണുകളോടെ ഞാൻ ചോദിച്ചു, വലായി കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട, നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും, നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൽ മതിയോ.